വെൽക്കം ടു ആസ്ക് ഐ എസ് ഫോർ ഡെയിലി ന്യൂസ് അനാലിസിസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th February 2022 ന്യൂസുകളാണ്. ഏതൊക്കെയാണ് ടോപ്പിക്സ് എന്ന് ആദ്യം നോക്കാം. ഡെത്ത് പെനാൾട്ടി, ഫാം ലോൺ വേവേഴ്സ് ആൻഡ് mRNA വാക്സിൻസ്. മൂന്ന് ടോപ്പിക്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ടോപ്പിക് ആയിട്ടുള്ള ഡെത്ത് പെനാൾട്ടി, ജി എസ് പേപ്പർ 2 സെപ്പറേഷൻ ഓഫ് പവർ ബിറ്റ്വീൻ വേരിയസ് ഓർഗൻ ഡിസ്പ്യൂട്ടേഴ്സ് മെക്കാനിസം ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ പോളിറ്റിയുടെ ഭാഗമായിട്ട് വരുന്ന ഒന്ന് തന്നെയാണ്. സുപ്രീംകോടതി റീസെൻ്റ്ലി ഈ പറയുന്ന ഡെത്ത് പെനാൾട്ടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജഡ്ജ്മെൻസിൻ്റെ മുകളിൽ അത് ഏതെല്ലാം രീതിയിലാണ് അപ്ലിക്കബിൾ ആവേണ്ടത് അല്ലെങ്കിൽ എത്തരം കേസുകളാണ് ഇത് ഇമ്പോസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് ചില സജഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. റീസെൻ്റായിട്ട് നടന്ന ഒരു റേപ്പ് ആൻഡ് മർഡർ കേസ് ഉണ്ടായിരുന്നു, ഒരു 7 years ഓൾഡ് ആയിട്ടുള്ള. അതിന് കൊണ്ടുവന്ന ജഡ്ജ്മെൻ്റ് പ്രകാരം എന്തായിരുന്നു, ലൈഫ് ഇംപ്രിസൺമെൻ്റിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. അതായത് ആദ്യത്തെ ജഡ്ജ്മെൻ്റ് പ്രകാരം ഡെത്ത് പെനാൾട്ടിയാണ്, പക്ഷേ കോർട്ട് എന്ത് ചെയ്തു, അത് കമ്മ്യൂട്ട് ചെയ്തിട്ട് ഡെത്ത് പെനാൾട്ടിയിൽ നിന്നും ലൈഫ് ഇംപ്രിസൺമെൻ്റിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. സുപ്രീംകോടതി അന്നേരം നിർദ്ദേശിച്ച അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്ത ചില കാര്യങ്ങൾ നോക്കാം. ട്രയൽ ജഡ്ജസ് ഒരിക്കലും എന്ത് ചെയ്യരുത്, ഒരു ഡെത്ത് പെനാൾട്ടി ഫേവർ ചെയ്യരുത് എന്നാണ് പറയുന്നത്. അതായത് ആ ഒരു ക്രൈമിൻ്റെ ഡ്രെഡ്ഫുൾ നേച്ചറിനെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹാംഫുൾ ഇമ്പാക്റ്റ് സൊസൈറ്റിയുടെ മുകളിൽ ഉണ്ടാക്കുന്നത് വെച്ച് മാത്രം ഒരിക്കലും ഒരു ഡെത്ത് പെനാൾട്ടി കൊടുക്കരുത്. അവർ തീർച്ചയായിട്ടും ഈ പറയുന്ന വ്യക്തികളെ പുറത്തേക്ക് വിടുകയാണ് എന്നുണ്ടെങ്കിൽ അത് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് വിലയിരുത്തിയിട്ടും ലൈഫ് ഇംപ്രിസൺമെൻ്റ് കൊടുത്ത് എത്രത്തോളം ഈ ഒരു കാര്യങ്ങളെ മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം ഇത്തരം ഡിസിഷൻസ് എടുക്കാൻ എന്നുള്ളത് ഓർമ്മിപ്പിച്ചു. അതുപോലെ തന്നെ ജഡ്ജ്മെൻ്റ് റെഫർ ചെയ്ത മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എവല്യൂഷൻ ഓഫ് ദി പ്രിൻസിപ്പിൾസ് ഓഫ് പീനോളജി. അതായത് ഈ പറയുന്ന ക്യാപിറ്റൽ പണിഷ്മെൻ്റ് സെർവ് ചെയ്യുന്നത് ഒരു ഡിറ്ററൻ്റ് ആയിട്ടാണ്, അതുപോലെ തന്നെ ഒരു സൊസൈറ്റിക്ക് എന്താണ് എപ്പോഴും ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പണിഷ്മെൻ്റ് ഉണ്ട് അപ്രോപ്രിയേറ്റ് കേസസിൽ എന്നുള്ള റെസ്പോൺസ് കൊടുക്കുന്നതിൻ്റെ ഭാഗവുമായിട്ടാണ്. പക്ഷേ പ്രിൻസിപ്പിൾസ് ഓഫ് പീനോളജി ഇപ്പോൾ ചേഞ്ച് ചെയ്തിട്ട്, അതായത് ഈ പറയുന്ന സൊസൈറ്റിയോടുള്ള ഒബ്ലിഗേഷൻസ് മാത്രമല്ല ഒരു ഹ്യൂമൻ ലൈഫിനെ എങ്ങനെയൊക്കെ പ്രിസർവ് ചെയ്യാം എന്നുള്ള ഭാഗത്തിലേക്ക് കൂടി ചിന്തിക്കേണ്ടതായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഒരു കളക്റ്റീവ് കോൺഷ്യൻസ് ഓഫ് സൊസൈറ്റി, അതായത് സൊസൈറ്റിയുടെ നന്മയും അതുപോലെ തന്നെ ഹ്യൂമൻ ലൈഫിനെയും ഒരുപോലെ അവിടെ തന്നെ വാല്യൂ ചെയ്യുന്ന രീതിയിൽ വേണം ഡിസിഷൻസ് എടുക്കാൻ എന്നുള്ളതാണ് പറയുന്നത്. ഇത്തരം രീതിയിലാണെങ്കിൽ ഹൗ ഷുഡ് ദ കോർട്സ് ഡിസൈഡ് ഓൺ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ഇമ്പോസിഷൻസ്. ഈ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് എങ്ങനെയൊക്കെയാണ് ഇമ്പോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം. 1980 കേസ് ഓഫ് ബച്ചൻ സിംഗിൽ സുപ്രീംകോടതി എന്താണ് ഒരു കാര്യം പറഞ്ഞു, ഡെത്ത് പെനാൾട്ടി കാര്യങ്ങൾ ഇമ്പോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഫോളോ ചെയ്യുന്ന ഒരു ഫ്രെയിം വർക്കിനനുസരിച്ചിട്ടായിരിക്കണം പണിഷ്മെൻറ്റ് കൊടുക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അഗ്രിവേറ്റിംഗ് ആൻഡ് മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസസ് നോക്കണം. അതായത് ഈയൊരു കൊടുക്കുന്ന സമയത്ത് ഡെത്ത് പെനാൾട്ടി കാര്യങ്ങൾ കൊടുക്കുന്ന സമയത്ത് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് അതിനെ ഒഴിവാക്കാനായിട്ട് നമ്മൾ അവർക്ക് ഒരു മിറ്റിഗേറ്റിംഗ് മെഷേഴ്സ് അല്ലെങ്കിൽ എന്താ ലഘൂകരിക്കുന്ന ചില സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ നന്നാവൂ എന്നുള്ളത് കൂടി ചിന്തിക്കണം എന്നുള്ളത് പറയുന്നു. അതുപോലെ തന്നെ ഇവർ ഈ ഒരു ക്രൈം ചെയ്യുന്നതിൻ്റെ സർക്കംസ്റ്റാൻസ് എന്തായിരുന്നു, ക്രൈം ചെയ്യുന്ന വ്യക്തിയുടെ സർക്കംസ്റ്റാൻസ് എന്തായിരുന്നു എന്നുള്ളത് എല്ലാം ചേർത്ത് വായിച്ചുകൊണ്ട് മാത്രമേ ഇത്തരം രീതിയിൽ സെൻറ്റൻസ് ടു ഡെത്ത് അല്ലെങ്കിൽ ലൈഫ് ഇംപ്രിസൺമെൻറ്റ് കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. ബച്ചൻ സിംഗ് ജഡ്ജ്മെൻറ്റ് പ്രകാരം ഒരു ഡെത്ത് സെൻറ്റൻസിന് അഗ്രിവേറ്റിംഗ് സർക്കംസ്റ്റാൻസസ് തീർച്ചയായിട്ടും എന്താണ് മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസസിനേക്കാൾ ഓവർകം ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അതായത് ഈ ഒരു പ്രശ്നം ഒഴിവാക്കുന്ന ലഘൂകരിക്കാവുന്ന സാഹചര്യങ്ങളെക്കാൾ വളരെ കൂടുതലായിട്ടുള്ള വഷളാകുന്ന സാഹചര്യങ്ങളാണെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്, ഡെത്ത് സെൻറ്റൻസ് കൊണ്ടുവരാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. എന്താണ് നേരത്തെ പറഞ്ഞ ഒരു കളക്റ്റീവ് കോൺഷ്യൻസ് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. കളക്റ്റീവ് കോൺഷ്യൻസ് അല്ലെങ്കിൽ സംടൈംസ് കളക്റ്റീവ് കോൺഷ്യൻസ് അല്ലെങ്കിൽ കോൺഷ്യസ് എന്നൊക്കെ വിളിക്കുന്ന ഒരു ഫണ്ടമെൻ്റൽ സോഷ്യോളജിക്കൽ കൺസെപ്റ്റാണ്. അതായത് ഷെയർഡ് ആയിട്ടുള്ള ബിലീഫ് അല്ലെങ്കിൽ ഷെയർഡ് ഐഡിയാസ്, ആറ്റിറ്റ്യൂഡ്സ്, നോളജസ്, അതായത് ഒരു സോഷ്യൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെ കളക്റ്റീവായിട്ടുള്ള ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു ഐഡിയോളജിനെയാണ് കോൺഷ്യസ്നെസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു സുപ്രീം കോടതി അല്ലെങ്കിൽ ഇവിടുത്തെ ജഡ്ജ്മെൻറ്റ് സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഈ ഒരു കളക്റ്റീവ് കോൺഷ്യൻസ് ഉണ്ടായി വന്നതെന്നുള്ളത് നോക്കാം. ഡെത്ത് പെനാൾട്ടി ഫസ്റ്റായിട്ട് സുപ്രീം കോടതി യൂസ് ചെയ്യുന്ന 1983 ജഡ്ജ്മെൻറ്റിൽ മച്ചി സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബിലാണ്. ഈ ഒരു കേസിൽ കോർട്ട് ഹെൽഡ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് കളക്റ്റീവ് കോൺഷ്യൻസ് ഓഫ് സൊസൈറ്റി എന്ന് പറയുന്നത് ഷോക്ക് ചെയ്യുന്നതാണ്. അതായത് ജുഡീഷ്യൽ പവർ ഇരിക്കുന്നത് തന്നെ ഡെത്ത് പെനാൾട്ടി കൊടുക്കാനാണ് എന്നുള്ളതാണ്. അതായത് ഈ ഒരു കേസ് 1983 ജഡ്ജ്മെൻറ്റിലാണ് കളക്റ്റീവ് കോൺഷ്യൻസ് എന്നുള്ളത്. 1983 മുന്നും ഡെത്ത് പെനാൾട്ടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും
1983 ഈ ഒരു കേസിലാണ് കളക്ടീവ് കോൺഷ്യൻസ് എന്നുള്ള ഒരു ടേം ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നീട് 2005 ജഡ്ജ്മെന്റിൽ പാർലമെന്റ് അറ്റാക്ക് കേസിൽ എന്താണ് ക്യാപിറ്റൽ പണിഷ്മെന്റ് തന്നെ അഫ്സൽ ഗുരുവിന് കൊടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ 2017 ജഡ്ജ്മെന്റ് ഓഫ് സുപ്രീം കോടതി ഡിസംബർ 2012 ഡൽഹി ഗാങ് റേപ്പ് കേസ് ഓഫ് മുകേഷ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് NCT ഓഫ് ഡൽഹി തമ്മിലുള്ള ഒരു കേസിലും കളക്ടീവ് കോൺഷ്യസിൻ്റെ ഒരു റീസെൻ്റ് ആയിട്ടുള്ള ചില വാല്യൂസ് അവിടെ എടുത്തു കാണിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൺസേൺസ് എന്താണ്? ഈ പറയുന്ന കോട്ടുകൾ പബ്ലിക് ഔട്ട്ക്രൈ അല്ലെങ്കിൽ സെൻസ് ഓഫ് കോൺഷ്യസ് സെൻറ്റിമെൻറ്റ് ഇങ്ങനെയുള്ള ഫീലിങ്സിനൊക്കെ അനുസരിച്ചിട്ടാണ് ഡിസിഷൻ എടുക്കുന്നതെങ്കിൽ അത് തെറ്റാണ്. അത്തരം രീതിയിൽ എസ്പെഷ്യലി ഒരു ഡെത്ത് സെൻറ്റൻസിൽ അത്തരം കാര്യങ്ങൾ ഇമോഷൻസ് വില വെച്ചുകൊണ്ടായിരിക്കരുത് ചെയ്യരുത്. കാരണം ടെലിവിഷൻ സോഷ്യൽ മീഡിയ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താണ് വളരെയധികം ഈ ഒരു സമയത്തിനനുസരിച്ച് വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് സൊസൈറ്റിയിൽ. അപ്പോൾ അത്തരം ഇമോഷണൽ ആയിട്ടുള്ള രീതിയിലായിരിക്കരുത് കേസുകൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് കൂടി അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇനി ലോ കമ്മീഷൻ 2015 ജസ്റ്റിസ് AP ഷാ പ്രൊപ്പോസ് ചെയ്തതും ഈ പറയുന്ന ക്യാപിറ്റൽ പണിഷ്മെൻ്റ് അബോളിഷ് ചെയ്യണമെന്ന് തന്നെയാണ്. പക്ഷേ ഒരുവിധം ഹ്യൂമൻ റൈറ്റ്സ് കൺട്രീസ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ എന്താണ് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് ഓൾറെഡി എടുത്തു കളഞ്ഞു. അതായത് ടെററിസം കേസസിൽ മാത്രമാണ് അവർ ഈ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് കൊടുക്കുന്നത്. പക്ഷേ ചില കൺട്രീസ് ലൈക്ക് ഇറാൻ, ഇറാഖ്, സൗദി അറേബ്യ, ചൈന ഇത്തരം കൺട്രീസിൽ ഇപ്പോഴും എന്താണ് എക്സിക്യൂഷൻസ് കാര്യങ്ങൾ പ്രോസിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ലോകത്തിൽ 2014 ഒരു കണക്ക് പ്രകാരം 98 കൺട്രീസ് എന്താണ് ഡെത്ത് പെനാൾട്ടി അബോളിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഫോർവേഡായിട്ട് ചിന്തിക്കും എന്ന് പറയപ്പെടുന്ന നമ്മുടെ രാജ്യം തീർച്ചയായിട്ടും എന്താണ് അതിൽ നിന്നും ഒഴിവാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫാം ലോൺ വേവേഴ്സ് ആണ്. GS Paper 3 അഗ്രികൾച്ചർ ആൻഡ് ഫാം സബ്സിഡീസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. കോൺഗ്രസ് മാനിഫെസ്റ്റോ UP പോൾസിന് മുന്നോടിയായിട്ട് അവരുടെ ഫാം ലോൺസ് എല്ലാം വേവർ ചെയ്യും വിത്തിൻ 10 days ഓഫ് കമ്മിങ് ടു പവർ. അവർ പവറിൽ വന്നു കഴിഞ്ഞാൽ 10 ദിവസത്തിനകം ഫാം ലോൺസ് എല്ലാം വേവ് ചെയ്യും. അതുപോലെ തന്നെ ബാക്ക്വേർഡ് ക്ലാസ്സസ് മോസ്റ്റ് ബാക്ക്വേർഡ് ക്ലാസ്സസിന് വേണ്ടിയിട്ട് ഒരു സബ് കോട്ട കൂടി കൊണ്ടുവരുമെന്ന് പറയാം. MBCs അല്ലെങ്കിൽ മോസ്റ്റ് ബാക്ക്വേർഡ് ക്ലാസ്സസ് എന്ന് പറയുന്നത് ബാക്ക്വേർഡ് ക്ലാസ്സസ് അല്ലെങ്കിൽ OBC കോട്ടയിൽ തന്നെ മാക്സിമം ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ് അവർക്കൊരു സ്പെഷ്യൽ സബ് കോട്ട അതിൻ്റെ അകത്ത് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുകയാണ്. എന്നിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാം സെക്ടറിലെ സ്റ്റേറ്റ് ഗവൺമെൻറ് കാലത്തിനനുസരിച്ചിട്ട് പലതവണ ലോൺ വേവേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. UPA ഗവൺമെൻ്റ് ഒക്കെ 2008-09 കാലഘട്ടത്തിൽ ഒരുപാട് ലോൺ വേവേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ സ്റ്റേറ്റ്സിലേക്ക് മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് അങ്ങനെ പല സ്റ്റേറ്റ്സും റീസെൻ്റ് പാസ്റ്റിൽ എന്താണ് ഇത്തരം സ്കീമുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ലോൺ വേവേഴ്സിന് ഒരുപാട് ഡ്രോബാക്സ് ഉണ്ട്. ഒന്നാമത്തെ എന്ന് പറയുന്നത് എന്താണ്, വളരെ ടൈനി ഫ്രാക്ഷൻ ഓഫ് ഫാമേഴ്സിന് മാത്രമാണ് അതിൻ്റെ അകത്ത് കൺസിഡർ ചെയ്യുന്നത്. അതായത് മോസ്റ്റ് ഓഫ് ദ ഫാം ഹൗസ് ഹോൾഡ്സിലുള്ളത് എന്താണ് അവരുടെ ഒരു റിലീഫ് കാര്യങ്ങളൊക്കെ ആവുമെങ്കിലും അവർക്കൊരു പ്രോപ്പറായിട്ടുള്ള ഒരു എക്കണോമിക് ഗ്രൗണ്ട്സിലുള്ള ഒരു റിലീഫ് കാര്യങ്ങളൊന്നും ഡിസർവ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് ഓൺലി എ പാർഷ്യൽ റിലീഫ് ടു ദ ഇൻഡെപ്റ്റഡ് ഫാമേഴ്സ്. അവരുടെ ഒരു ഹാഫ് മാത്രമാണ് ഇത്തരം രീതിയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ബോറോയിങ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള നോൺ ഫാം പർപ്പസസിനും കാര്യങ്ങൾക്കൊക്കെ എന്താണ് അവർക്ക് വേറെയും ഒരുപാട് ഡെപ്റ്റുകൾ ഉണ്ട്. അപ്പോൾ ഒരിക്കലും അവരെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡെപ്റ്റിനെ ഓവർകം ചെയ്യാൻ ഇത് സഹായിക്കുന്നില്ല. പിന്നെ പല കേസുകളിൽ എന്താണ് ഒരു വീട്ടിൽ തന്നെ മൾട്ടിപ്പിൾ ലോൺസ് ഉണ്ടായിരിക്കും. അത് പല പല മെമ്പേഴ്സിൻ്റെ പേരും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ ലോൺ വേവിംഗ് എക്സ്ക്ലൂഡ്സ് അഗ്രികൾച്ചർ ലേബേഴ്സ്. ലോൺ എടുത്ത മെയിൻ ആൾക്കാർ മാത്രമാണ് അതിൽ പണിയെടുക്കുന്ന പല വീക്കറായിട്ടുള്ള കൾട്ടിവേറ്റേഴ്സിനെയോ അല്ലെങ്കിൽ എക്കണോമിക് ഡിസ്ട്രെസ് നേരിടുന്ന പല ആൾക്കാരെയും ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് നിയമവും കാര്യങ്ങളൊന്നും അവരെ സംരക്ഷിക്കുന്നില്ല. അതുപോലെ തന്നെ ക്രെഡിറ്റ് കൾച്ചർ തന്നെ നശിപ്പിക്കും. കാരണം ഇതിങ്ങനെ സ്ഥിരമായിട്ട് എന്താണ് ലോൺ ഇങ്ങനെ വേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്കിങ് ബിസിനസ്സിനെ തന്നെ അത് തകർക്കാനുള്ള ഒരു സാധ്യത കൂടി നമ്മൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ടത്. പിന്നെ എന്താണ് CAG പല എവിഡൻസ് പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഗ്രികൾച്ചർ ഡെപ്റ്റ് വേവേഴ്സ് അല്ലെങ്കിൽ ഡെപ്റ്റ് റിലീഫ് സ്കീമിലൊക്കെ എന്താണ് ഒരുപാട് സീരിയസ് ആയിട്ടുള്ള എക്സ്ക്ലൂഷൻസും ഇൻക്ലൂഷൻ എറേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ചില സ്കീമുകൾ തീർച്ചയായിട്ടും കൊണ്ടുവരുന്ന ഒരു ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ അതായത് ലാർജർ ആയിട്ടുള്ള ഒരു മൾട്ടിപ്ലെയർ എഫക്ട് ഈ പറയുന്ന രീതിയിൽ എക്കണോമിയുടെ മുകളിൽ ഉണ്ടാവാം. കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് അത് പോകാനുള്ള ഒരു സാധ്യത കൂടി ഇതിൻ്റെ അകത്ത് ഒളിഞ്ഞുകിടപ്പുണ്ട്. അപ്പോൾ ഇനി ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം പ്രോപ്പർ ഐഡൻറ്റിഫിക്കേഷൻ ആണ്. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിലീഫ് ഈ പറയുന്ന അത്യാവശ്യകാരായിട്ടുള്ള ഫാർമേഴ്സിന് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ വൾണറബിൾ ആയിട്ടുള്ള ഫാമേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് ചില ക്രൈറ്റീരിയ കാര്യങ്ങൾ കൊണ്ടുവന്ന് അവർക്കൊരു ഈക്വൽ എമൗണ്ട് ഫിനാൻഷ്യൽ റിലീഫായിട്ട് കൊടുക്കുകയായിരിക്കും നല്ലത് എന്നുള്ളത് ഒരു പക്ഷം. രണ്ടാമത്തെ എൻഹാൻസ് നോൺ ഫാം ഇൻകം.
ഫാമിംഗിൽ നിന്ന് മാത്രമല്ല ബാക്കിയുള്ള എല്ലാ മെത്തേഡ്സിൽ നിന്നും ഈ പറയുന്ന കടം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അവരെങ്ങനെയൊക്കെ ഓവർകം ചെയ്യുക, അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ലോ സ്കെയിൽ ഓഫ് ഫാംസ് കാര്യങ്ങൾ നെസസിറ്റീസ് ആയിട്ടുണ്ട്, അവർക്ക് നോൺ ഫാം ജോബ്സ് കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാം, അത്ര രീതിയിലും കൂടി ഇതിനെ അഡ്രസ്സ് ചെയ്യണം. പിന്നെ തീർച്ചയായിട്ടും ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്യുക, അതുപോലെ തന്നെ ഇറിഗേഷൻ കവറേജ്, ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ക്രോപ്പ് പ്രോപ്പർ ആയില്ലെങ്കിലും മറ്റേ ക്രോപ്പ് എങ്കിലും നേരെയാവും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്തും, അതുപോലെ തന്നെ പല പബ്ലിക് ഫണ്ടിങ്ങും സപ്പോർട്ടോട് കൂടിയിട്ട് ഈ പറയുന്ന പ്രൊഡക്ടിവിറ്റി കാര്യങ്ങൾ നമുക്ക് കൂട്ടുവാനും സാധിക്കും. ഇനി അതുപോലെ തന്നെ RBI ചില ഇത് പ്രകാരം എന്താണ്, ലോൺ വേവേഴ്സ് ഒരിക്കലും എന്താണ് ഇൻവെസ്റ്റ്മെന്റിനെ ഇൻഹിബിറ്റ് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, പക്ഷേ ഈ പറയുന്ന സ്റ്റേറ്റിന്റെ ഒരു ഫിസിക്കൽ അവസ്ഥേനെ തന്നെ പ്രഷറൈസ് ചെയ്യുന്ന ഒന്നാണ്. ഇപ്പോൾ ഇവർ ഗവൺമെൻറ് ഭരണം കിട്ടാൻ വേണ്ടിയിട്ട് പല രീതിയിൽ പറയുമെങ്കിലും അവരുടെ ഗവൺമെൻറ്റിനെ തന്നെ അത് വളരെ മോശമായിട്ട് ബാധിക്കും. അതായത് ബേസിക്കലി പറഞ്ഞ ഇത്തരം ഫാം വേവേഴ്സ് ഒരു ടെമ്പററി റിലീഫാണ്. അതിനി ഫാമേഴ്സിൻ്റെ കേസിലായാലും ശരി, ഗവൺമെൻറ്റിൻ്റെ കേസിലായാലും ശരി, കുറച്ച് കഴിയുമ്പോൾ അത് വീണ്ടും ഇവരുടെ മുകളിൽ തന്നെ രണ്ടുപേരുടെ മുകളിലും അത് വീണ്ടും അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും എന്നുള്ളത് ഒരു സത്യാവസ്ഥയാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ആർ mRNA വാക്സിൻസ്. GS Paper 3 ബയോടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിലുള്ളതാണ്. ഹ്യൂമൻ ട്രയൽസ് കാര്യങ്ങൾ ഇന്ത്യയുടെ ഫസ്റ്റ് ഹോം ഗ്രോൺ ആയിട്ടുള്ള mRNA COVID-19 വാക്സിന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതതിൻ്റെ അതോറിറ്റീസിന് ഇവാലുവേഷനും കാര്യങ്ങളൊക്കെ ഈ മന്തിൻ്റെ അവസാനമായിട്ട് കൊടുക്കും. കമ്പനി ഓഫീഷ്യൽസ് മിക്കവാറും ഒരു ഏപ്രിലോട് കൂടിയിട്ട് ഇത് പുറത്തിറക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പൂനെ ബേസ്ഡ് ആയിട്ടുള്ള ജനോവ ബയോ ഫാർമസ്യൂട്ടിക്കൽസ് ഇവരാണ് ഈ ഇതിൻ്റെ 2x3 ട്രയൽസ് കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നതിനായിട്ട് ഈ mRNA വാക്സിനുമായിട്ട് സംബന്ധിച്ച സേഫ്റ്റി അതുപോലെ തന്നെ ഇമ്മ്യൂണോജെനസിറ്റി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഗ്ലോബലി ഇപ്പോൾ mRNA വാക്സിൻസിൻ്റെ മുകളിൽ ഒരുപാട് ഇനോക്കുലേഷൻ പ്രോഗ്രാംസ് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സും യൂറോപ്പും ഒക്കെ പല രീതിയിലുള്ള അഡ്വാൻസ്മെൻ്റ് ഈ പറയുന്ന മോളിക്കുലർ ബയോടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് നടത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു ടെക്നോളജി എന്താണ് നോക്കാം. mRNA അല്ലെങ്കിൽ മെസ്സഞ്ചർ RNA എന്ന് പറയുന്നത് നമ്മുടെ സെല്ലുകളെ റെക്കഗ്നൈസ് ചെയ്യാൻ പഠിപ്പിക്കുകയും അതുപോലെ തന്നെ ആ റെക്കഗ്നൈസിങ്ങിലൂടെ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഡിസീസസിനെ എതിരെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ഈ മെസ്സഞ്ചർ RNAs ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ പക്ഷേ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും സ്റ്റോറേജ് ആണെങ്കിലും നല്ല കോൾഡ് കണ്ടീഷനിൽ തന്നെ വെക്കണം, അങ്ങനെ ഒരു രീതിയിലുള്ള സ്റ്റോറേജ് ഇഷ്യൂ ആണ് ഇതിന് കൂടുതലായിട്ടും വരുന്നത്. ഇനി എന്താണ് mRNA വാക്സിൻസ് എന്ന് പറയുന്നത്? mRNA വാക്സിൻസ് എന്ന് പറയുന്നത് ചില വൈറൽ പ്രോട്ടീൻസ് സ്വന്തമായിട്ട് അവർ ക്രിയേറ്റ് ചെയ്യും. അതായത് mRNA അല്ലെങ്കിൽ മെസ്സഞ്ചർ RNA എന്താണ്, ഈ പറയുന്ന DNA ഇൻസ്ട്രക്ഷൻസ് കണ്ടു നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ആക്ഷൻസിലേക്ക് കൊണ്ടുവന്ന് സെല്ലിൻ്റെ അകത്ത് തന്നെ ഒരു പ്രോട്ടീന് കാര്യങ്ങൾ ബിൽഡ് ചെയ്യാനുള്ള ടെംപ്ലേറ്റ് ഉണ്ടാക്കിയെടുക്കും. ഇനി ഈ ഉണ്ടാക്കിയെടുത്ത mRNA വാക്സിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സയൻറ്റിസ്റ്റ് ഓൾറെഡി എന്താണ് ഇതിൻ്റെ ഒരു സിന്തറ്റിക് വേർഷനും കാര്യങ്ങളും എന്താണ് വൈറസിൽ യൂസ് ചെയ്തിട്ടുള്ള ചില ഇൻഫെക്ഷസ് ആയിട്ടുള്ള പ്രോട്ടീൻസ് ഉണ്ടാക്കാൻ ഇവരെ പഠിപ്പിക്കുന്നു. ഈ ഒരു mRNA പിന്നീട് എന്ത് ചെയ്യും, ഹ്യൂമൻ ബോഡിയിലേക്ക് കടത്തിയുള്ളൂ. അപ്പോൾ ഈ ഒരു സെല്ലുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങൾ എടുത്തുകൊണ്ട് വൈറൽ പ്രോട്ടീന് പോലെ തന്നെ ഇവർക്കും ചില മോളിക്യൂൾസ് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ വൈറസ് ഇല്ലാത്തത് കൊണ്ട് അത് എന്ത് ചെയ്യില്ല, അസുഖമായിട്ട് ബാധിക്കില്ല. ഈ ഒരു പ്രോട്ടീൻസ് വളരെ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുന്നതായതുകൊണ്ട് എന്താണ് അവർക്കൊരു വൈറസിനെയോ കാര്യങ്ങളൊന്നും ആകർഷിക്കാനോ കാര്യങ്ങളൊന്നും കഴിയില്ല. പക്ഷേ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് എന്താണ് ഇങ്ങനെ ഒരു പ്രോട്ടീൻ ശരീരത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയും അത്തരം വൈറൽ പ്രോട്ടീൻസിനെതിരെയായിട്ടുള്ള ഡിഫൻസീവ് റെസ്പോൺസ് നമ്മുടെ സിസ്റ്റം കൊണ്ടുവരികയും ചെയ്യും. അങ്ങനെയാണ് ഈ ഒരു mRNA വാക്സിൻസ് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് നോക്കുന്ന സമയത്ത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ആക്ച്വലി രണ്ട് പാർട്സ് ഉണ്ട്, ഒന്ന് ഇന്നേറ്റ് അതുപോലെ തന്നെ രണ്ടാമത്തെ അക്വയർഡ്. അതായത് നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റവും രണ്ടാമത്തെ എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന പാത്തജൻസും കാര്യങ്ങളുമായിട്ട് കൂടുതൽ കാര്യങ്ങളിൽ ഇടപഴകുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്തു വരുന്നതായിട്ടുള്ള ഇമ്മ്യൂൺ സിസ്റ്റം, ദാറ്റ് ഈസ് കോൾഡ് അക്വയർഡ് ഇമ്മ്യൂൺ സിസ്റ്റം. അപ്പോൾ ഇവിടെയുള്ള ക്ലാസിക്കൽ വാക്സിൻ മോളിക്യൂൾസ് ഒക്കെ മിക്കവാറും വർക്ക് ചെയ്യുന്ന ഈ പറയുന്ന അക്വയർഡ് ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ തന്നെയാണ്. പക്ഷേ ഇന്നേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പുറത്തുനിന്നുള്ള അല്ലെങ്കിൽ എന്താണ് ഈ അഡ്ജുറ്റൻ്റ് കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. mRNA വാക്സിൻസും എന്താണ് ഇന്നേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും. കാരണം പുറത്തുനിന്നുള്ള പാത്തജൻസ് കാര്യങ്ങളൊന്നും വരില്ല, കാരണം ഒരു എക്സ്ട്രാ ലെയർ ഓഫ് ഡിഫൻസ് കൊണ്ടുവന്നിട്ട് അഡ്ജുറ്റൻസ് കാര്യങ്ങൾ ആഡ് ചെയ്യാണ്ട് തന്നെ നമുക്കൊരു ഇന്നേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യാൻ കൂടി ഇവരെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് മൂന്ന് ടോപ്പിക്സ് ആണ്, ഡെത്ത് പെനാൽറ്റി, ഫാം ലോൺ വേവേഴ്സ്, mRNA വാക്സിൻ. ദാറ്റ്സ് ഓൾ ഫ്രണ്ട്സ്, താങ്ക് യു ഓൾ ഓഫ് യു.